നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെ കിട്ടും? സാധാരണഗതിയിൽ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൽ വന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കമന്റ്സ് ഇതുണ്ടായിരിക്കുന്നതാണ്. പലർക്കും ഞാൻ ലൈവ് വഴി മറുപടി കൊടുത്തിട്ടുണ്ട്, എങ്കിൽ പോലും അത്ര കൃത്യമായിട്ട് ആളുകളിൽ അത് എത്തിയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇവിടെ പാക്കിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത് പോളിത്തീൻ പൗച്ചാണ്. ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ വരുന്ന ജാറുകൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ തരത്തിലുള്ള ഒരു സാധനം തീർച്ചയായിട്ടും വേണ്ടി വരും. അതിന്റെ കൂടെ നമുക്ക് വേണ്ടി വരുന്ന ഒരു സാധനമാണ് സീലിംഗ് മെഷീൻ. അതായത് സീലിംഗ് മെഷീൻ രണ്ടു മൂന്ന് തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് സാധാരണ നമ്മുടെ കൈകൊണ്ട് മാനുവലായിട്ട് പ്രസ് ചെയ്ത് സീൽ ചെയ്ത് വരുന്ന മെഷീൻ ഉണ്ട്. അത് കൂടാതെ സീരിയൽ സീലിംഗ് മെഷീൻ ഉണ്ട്. ഇത് സീരിയൽ സീലിംഗ് മെഷീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ബോട്ടിലുകളൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ലിക്വിഡ് ഐറ്റംസ് ആണെങ്കിൽ അല്ലെങ്കിൽ പൊടി ഐറ്റംസ് ആണെങ്കിൽ അത് സീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻ ആണ് ഇവിടെ ഇപ്പൊ കാണുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ കാണുന്നത് വോക്കം സീലിംഗ് മെഷീൻ ആണ്. അതായത് എയർ മുഴുവൻ വലിച്ചെടുത്തിട്ട് അത്ര ടൈറ്റ് ആയിട്ട് വെക്കുന്ന ഒരു സീലിംഗ് മെഷീൻ ആണ്. ഇതൊക്കെ വളരെ കോസ്റ്റ് കുറഞ്ഞ മെഷീനാണ്. സാധാരണക്കാർക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ബജറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മെഷീനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൗച്ച് നോക്കുന്നു, ജാറുകൾ നോക്കുന്നു, ബോട്ടിൽസ് നോക്കുന്നു, അത് ഏതൊക്കെ മെഷീൻ കൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പൗച്ചസ് ആണ്. എവിടെ കിട്ടും എന്നുള്ളതാണ്. ഇത് ആമസോണിന്റെ സൈറ്റാണ്. ഓൺലൈനിലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ആമസോൺ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് പൗച്ചസ് കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള സ്റ്റാൻഡപ്പ് പൗച്ചസ്, അല്ലാതെയുള്ള പൗച്ചസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇവിടെ നോക്കിക്കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഇതിൻ്റെ എല്ലാം എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങളതെല്ലാം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓരോ ടൈപ്പിലുള്ള പൗച്ചുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചെറിയ എന്താ പറയുന്നത് നമുക്കിങ്ങനെ സീൽ ചെയ്യാവുന്ന പൗച്ചുകളുണ്ട്, സ്റ്റാൻഡപ്പ് പൗച്ചുകളുണ്ട്, സാധാരണ പൗച്ചുകളുണ്ട്. പിന്നെ എന്താ പറയുന്നത് ഓരോ രീതിയിലുള്ള പൗച്ചുകൾ, പുതിയ പുതിയ ടൈപ്പുകൾ, അതായത് ബോട്ടിൽ പൗച്ചസ്, അതായത് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ പോലെ ഇരിക്കും, ഇങ്ങനെയുള്ള പൗച്ചസുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ തന്നെ അതെല്ലാം നോക്കിക്കാണുക. ഇതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ ആ ഒരു ബോട്ടിൽ ടൈപ്പ് സീലിംഗ് എന്താ പറയുന്നത് പാക്കറ്റ്സുകൾ. ഇത് 300 ഗ്രാം, 100 ഗ്രാം, 300 ഗ്രാം, 500 ഗ്രാം, ആ രീതിയിലുള്ള പാക്കറ്റുകളാണ് വരുന്നത്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് പഠിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ഇത് വാങ്ങാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഇവിടെ കാണിക്കുന്നത് സീലിംഗ് മെഷീൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സീലിംഗ് മെഷീനുകൾ അവൈലബിൾ ആണ്. ഇതിനൊക്കെ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ, 999. അങ്ങനെ ചെറിയ എമൗണ്ടുകളാണ് വരുന്നത്. ഇത് വെച്ച് നമുക്ക് ഇത് ഇലക്ട്രിക് തന്നെയാണ്, സിംഗിൾ ഫേസ് ഇലക്ട്രിക്കലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇത് വെച്ച് നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് സ്വയം പാക്ക് ചെയ്ത് ഓരോ പീസായിട്ട് പാക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതാണ് രണ്ടാമത് പറഞ്ഞ ആ ഒരു സീലിംഗ് മെഷീൻ. സീരിയൽ പാക്കിംഗ് മെഷീൻ ആണ് ഇത്. എന്താ പറയുക, നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി, അത് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. വെച്ച് കൊടുക്കുക, അത് സീൽ ചെയ്ത് മൂവ് ആയി ഇവിടെ വന്ന് വീഴുന്ന ഒരവസ്ഥയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ അതിനുശേഷം പറഞ്ഞ വോക്കം സീലിംഗ് മെഷീൻ ആണ്. വോക്കം സീലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ഐറ്റം ഇട്ടാലും അതിൽ സീൽ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എയർ മുഴുവൻ സക്ക് ചെയ്ത് പുറത്തോട്ട് വലിച്ചു കളയും. ആ ടൈപ്പുള്ള ഒരു മെഷീനാണ്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ഓൾറെഡി ചാനലിലുണ്ട്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇവിടെ ജാറുകളാണ്, ചെറിയ ജാറുകൾ തൊട്ട് വലിയ ജാറുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ജാറുകൾ 12 എണ്ണത്തിന്റെ ജാറുകൾ വരുന്നുണ്ട്. ഇത് 6 എണ്ണത്തിന്റെ പാക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഈ ജാറുകൾ വരുമ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വാട്ട് സീലിംഗ് ചെയ്യണം. അതായത് നമ്മളുടെ ജാറിൻ്റെ മേളിലത്തെ അടപ്പിന് താഴെ ഒരു സീലിംഗ് സാധാരണ എല്ലാ പ്രോഡക്റ്റിനും ഇപ്പോൾ വരാറുണ്ട്. അതായത് അതിൻ്റെ ഫ്ലേവർ ലോക്ക് ചെയ്യാനും അത് പുറത്തോട്ട് ഒഴുകി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പൊടിയാണെങ്കിലും അത് പടർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളൊരു മെഷീൻ വരുന്നുണ്ട്. ഈ മെഷീനും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ
ward seal ചെയ്യുമ്പോൾ അതിനു വേണ്ടി വരുന്ന വാർഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അത് അലുമിനിയം കോട്ടഡ് വാർഡ്സ് ആണ് ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നേരത്തെ ജാറുകൾ ഞാൻ കാണിച്ചിരുന്നു ആമസോണിൽ പക്ഷേ ആമസോണിൽ നിന്ന് ജാറുകൾ വാങ്ങിച്ചാൽ നമുക്ക് അത്ര കോസ്റ്റ് എഫക്റ്റ് ആയിരിക്കത്തില്ല കാരണം അതിനകത്ത് സ്വല്പം കോസ്റ്റ് കൂടുതലാണ് എന്നാൽ ഇവിടെ വരുമ്പോൾ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ ജാറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ലാഭത്തിൽ നമുക്ക് കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽസ് ആണ് വേണ്ടത് നിങ്ങൾ ലിക്വിഡ് ഐറ്റംസ് ആണ് പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഇന്ത്യ മാർട്ടിൽ അവൈലബിൾ ആണ് വളരെ കോസ്റ്റ് കുറച്ച് ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ് ഓരോന്നിനും ഇപ്പൊ പാരഷൂട്ടിന്റെ കുപ്പി പോലുള്ള കുപ്പികൾ എല്ലാ ടൈപ്പ് കുപ്പികൾ ഇവിടെ കിട്ടും എന്താ പറയുന്നത് നമുക്ക് ഷാംപൂ പാക്ക് ചെയ്യാനുള്ള കുപ്പികൾ ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് പാക്ക് ചെയ്യാനുള്ള കുപ്പികൾ സ്പ്രേ ബോട്ടിൽസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിൽ സൈസ്ഡ് എന്താ പ്ലാസ്റ്റിക് കവറുകൾ സ്റ്റാൻഡപ്പ് പൗച്ചുകൾ പല ടൈപ്പുള്ള പ്രിന്റഡ് ആയിട്ടുള്ളതും പ്രിന്റഡ് അല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി കവറുകൾ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു പഠിക്കുക എല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന ഒരവസ്ഥയുണ്ട് നമ്മളുടെ പ്രോഡക്റ്റിന് കോസ്റ്റ് ഇടുമ്പോൾ ഈ കോസ്റ്റും അതിനകത്ത് ഇൻക്ലൂഡ് ആകുമെന്ന് മാത്രം അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക നമുക്ക് ഇത് ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ 2 രൂപ പീസ് എന്ന് പറയുന്നു ഈ 2 രൂപ പീസിന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ആകുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ടൈപ്പിലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആകുന്നത് എവിടെയാണ് എങ്ങനെ കിട്ടും എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഈ പൗച്ചസ് ഈ ടൈപ്പിലുള്ള പൗച്ചസ് കിട്ടത്തില്ല സാധാരണ പൗച്ചസ് ഇല്ലെങ്കിൽ സാധാരണ നമ്മളുടെ എന്താ പറയുന്ന സീലിംഗ് മെഷീന് ഏറ്റവും ചെറിയ സീലിംഗ് മെഷീന് അതൊക്കെ നമുക്ക് നമ്മളുടെ മാർക്കറ്റിലും നമ്മളുടെ ടൗണുകളിലുള്ള കടകളിൽ അവൈലബിൾ ആണ് മറ്റുള്ള സീരിയൽ സീലിംഗ് മെഷീനോ ഇല്ലെങ്കിൽ വാട്ട് സീലിംഗ് മെഷീനോ ഇൻഡക്ഷൻ സീലിംഗ് മെഷീനോ ഒന്നും അത്ര കണ്ട് കടകളിൽ അവൈലബിൾ അല്ല അതൊക്കെ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമായിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം.